ബംഗ്ലാദേശിനെതിരെ ബുധനാഴ്ച തുടങ്ങുന്ന ആദ്യ ടെസ്റ്റിൽ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ കളിക്കില്ല. രണ്ടാം ഏകദിനത്തിനിടെ വിരലിന് പരിക്കേറ്റ രോഹിത്തിന് വിശ്രമം നൽകി. പകരം ഓപ്പണർ അഭിമന്യു ഈശ്വറിനെ ടീമിൽ ഉൾപ്പെടുത്തി. താൽക്കാലിക നായകൻ കെ എൽ രാഹുലും ശുഭ്മാൻ ഗില്ലും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനാണ് സാധ്യത. രണ്ടാം ടെസ്റ്റിൽ രോഹിത് കളിക്കുന്ന കാര്യത്തിൽ ബി സി സി ഐ മെഡിക്കൽ ടീം തീരുമാനമെടുക്കും. അതേസമയം ഏകദിന പരമ്പരയ്ക്ക് മുൻപ് ബാംഗ്ലൂരുവിലേക്ക് പോയ ഋഷഭ് പന്ത് ടെസ്റ്റ് പരമ്പരയ്ക്കായി ബംഗ്ലാദേശിൽ തിരിച്ചെത്തി. എന്നാൽ കെ എൽ രാഹുൽ രോഹിത്തിനെ പകരം നായകനാകുമ്പോൾ ടീമിന്റെ വൈസ് ക്യാപ്റ്റനാകുന്നത് വെട്ടൻ താരം ശതേശ്വർ പുജാരയാണ്. രോഹിത്തിന്റെ പകരം ഭാവി നായകന്മാരെ കണ്ടെത്താൻ മുൻപ് രാഹുലിനെയും പന്തിനെയും ബുംറയെയുമെല്ലാം വൈസ് ക്യാപ്റ്റന്മാരാക്കി പരീക്ഷിച്ചിട്ടുള്ള ബി സി സി ഐ പുജാരയെ വൈസ് ക്യാപ്റ്റനാക്കിയത് ആരാധകരെയും അമ്പരപ്പിച്ചു. മാർച്ചിൽ ശ്രീലങ്കയ്ക്കെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ ബുംറയായിരുന്നു രോഹിത്തിന് കീഴിൽ വൈസ് ക്യാപ്റ്റനായത്. ഇംഗ്ലണ്ട് പര്യടനത്തിൽ കളിച്ച ഒരു ടെസ്റ്റിൽ പുജാരയെ ഒഴിവാക്കിയപ്പോൾ ബുംറ ക്യാപ്റ്റനും ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റനുമായി. കൗണ്ടിയിലെ മികച്ച പ്രകടനത്തോടെ ചതേശ്വർ പുജാര ടെസ്റ്റ് ടീമിൽ തിരിച്ചെത്തി. രോഹിത്തിന് കീഴിൽ രാഹുൽ വൈസ് ക്യാപ്റ്റനാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെ രോഹിത് പരിക്കേറ്റ് പിന്മാറിയതോടെ രാഹുൽ ക്യാപ്റ്റനായി. രാഹുലിന് കീഴിൽ ഋഷഭ് പന്താകും വൈസ് ക്യാപ്റ്റൻ എന്ന് പ്രതീക്ഷിച്ചിരിക്കെയാണ് പുജാരയെ വൈസ് ക്യാപ്റ്റനാക്കിയിരിക്കുന്നത്. മറ്റൊന്ന്, മുൾത്താൻ ടെസ്റ്റിലും പാകിസ്ഥാനെതിരെ വിജയം കുറിച്ച് ഇംഗ്ലണ്ട്. ഇന്ന് മത്സരത്തിന്റെ നാലാം ദിവസം ആരംഭിക്കുമ്പോൾ പാകിസ്ഥാന് 6 വിക്കറ്റ് കൈവശമുള്ളപ്പോൾ 157 റൺസായിരുന്നു നേടേണ്ടിയിരുന്നത്. 80 റൺസ് കൂട്ടുകെട്ടുമായി സൗത്ത് ഷക്കീലും മുഹമ്മദ് നവാസും പ്രതീക്ഷ നൽകിയെങ്കിലും 328 റൺസിൽ പാക് ഇന്നിംഗ്സ് അവസാനിച്ചപ്പോൾ 26 റൺസ് വിജയവുമായി രണ്ടാം ടെസ്റ്റും ഇംഗ്ലണ്ട് സ്വന്തമാക്കി. മാർക്ക്വുഡ് 4 വിക്കറ്റ് നേടിയപ്പോൾ പാകിസ്ഥാന് പ്രതീക്ഷ നൽകിയത് സൗത്ത് ഷക്കീൽ ഇമാമുൽ ഹഖ് കൂട്ടുകെട്ടായിരുന്നു. എന്നാൽ ഇമാമിനെ ജാക്ക് ലീച്ച് പുറത്താക്കിയപ്പോൾ മുഹമ്മദ് നവാസുമായി 80 റൺസ് കൂട്ടുകെട്ട് സൗദ് നേടി. 45 റൺസ് നേടിയ നവാസിനെയും സൗത്ത് ഷക്കീലിനെയും തന്റെ അടുത്തടുത്ത ഓവറുകളിൽ പുറത്താക്കി മാർക്ക്വുഡ് പാകിസ്ഥാന്റെ പ്രതീക്ഷകളെ അവസാനിപ്പിച്ചു.